നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനേകം വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന പാലസ്തീനികളുടെ ആക്രമണത്തിന് ഒരു ശാശ്വത പരിഹാരം ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അവർ. നിരന്തരമായ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികൾ ഹമാസ് ഭീകരവാദികളാണ്. പക്ഷെ അനുഭവിക്കേണ്ടി വരുന്നത് പാപങ്ങളും. വടക്കൻ ഗാസയിൽ ശേഷിക്കുന്ന പലസ്തീൻകാരെയും ബലമായി ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം നടപടി തുടങ്ങിയിരിക്കുകയാണ്. വടക്കൻ ഗാസ ഇസ്രായേലിലോട് കൂട്ടിച്ചേർക്കാനാണ് പദ്ധതിയുടെ ഭാഗം. ജനുവരിയിൽ ട്രംപ് അധികാരം ഏൽക്കും മുമ്പ് ഇത് പൂർത്തിയാക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ജബാലിയ, ബെയ്ത്ത് ഹനൂൻ മേഖലകളിൽ 70,000 പലസ്തീനുകാർ ശേഷിക്കുന്നുണ്ടെന്നാണ് യു എൻ കണക്ക്. ഹനൂനിലെ അഭയകേന്ദ്രമായ സ്കൂളുകൾ വളഞ്ഞ സൈനിക ടാങ്കുകൾ പാലസ്തീൻകാരോട് ഗാസ സിറ്റിയിലേക്ക് നീങ്ങാൻ ആവശ്യപ്പെട്ടു. മറ്റു സ്ഥലങ്ങളിൽ ഡ്രോണുകൾ വഴിയാണ് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നത്. ദേർ അൽ ബലാഹിലെ കഫറ്റേറിയയിലും വീട്ടിലും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിലും 14 പലസ്തീനുകാർ കൊല്ലപ്പെട്ടു. ഇവിടെ ചിലയിടങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. ജബാലിയയിൽ ഇന്നലെ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. ഇവിടെ ഒരു മാസത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 24. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇവിടെ ഒരു മാസത്തിനിടെ 100 പലസ്തീൻകാരും കൊല്ലപ്പെട്ടെങ്കിലും കൃത്യമായ കണക്ക് ലഭ്യമല്ല. വടക്കൻ ഗാസയിൽ അടിയന്തര ജീവകാരുണ്യത്തിന് 30 അവസരം ഒരുക്കണമെന്ന് കഴിഞ്ഞ മാസം 13 US ആവശ്യപ്പെട്ടത് അവഗണിച്ചാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നതെന്നും സഹായ വിതരണത്തിന് US ആവശ്യപ്പെട്ട ഒരു കാര്യവും ഇസ്രായേൽ ചെയ്തിട്ടില്ലെന്നും ഓക്സ്ഫോം, സേവ് ദി ചിൽഡ്രൻ, നോർവീജിയൻ റെഫ്യൂജി കൗൺസിൽ എന്നിവയടക്കം 8 ജീവകാരുണ്യ സംഘടനകളുടെ റിപ്പോർട്ട് കുറ്റപ്പെടുത്തി. എന്നാൽ ജബാലിയയിലും ബെയ്ത്ത് ഹനൂലിലും 100 ഭക്ഷണ പൊതികളും വെള്ളവും വിതരണം ചെയ്യാൻ അനുവദിച്ചെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ലെബനനിൽ വെടിനിർത്തലിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന സൂചനയും നൽകി. ലെബനനിലെ അയൻ യാക്കൂബ് ഗ്രാമത്തിൽ ബോംബാക്രമണത്തിൽ 16 കൊല്ലപ്പെട്ടു. ഇതിനിടെ ഐക്യരാഷ്ട്ര സംഘടനയിലും അനുബന്ധ സമിതികളിലും ഇസ്രായേലിന്റെ പങ്കാളിത്തം മരവിപ്പിക്കണമെന്ന് സൗദിയിൽ നടന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ആവശ്യപ്പെട്ടു. ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 43,665 പലസ്തീനുകാർ കൊല്ലപ്പെട്ടു. 1,376 പേർക്ക് പരിക്കേറ്റു. ലെബനനിൽ 3,243 പേരും കൊല്ലപ്പെട്ടു. ഡൊണാൾഡ് ട്രംപിന്റെ ഉജ്ജ്വല വിജയം അമേരിക്കയിലും യൂറോപ്പിലെയും ലിബറൽ വൃത്തങ്ങളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവോടെ യുദ്ധങ്ങൾ ഉടൻ അവസാനിക്കുമെന്നും സമ്പദ് വ്യവസ്ഥ പുനഃസ്ഥാപിക്കുമെന്നും സ്ഥിരത വീണ്ടെടുക്കാമെന്നുമുള്ള പ്രതീക്ഷയിലാണ്. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഗാസയിലെയും യുക്രൈനിലെയും യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. 101 ബന്ദികളെ തിരികെ കൊണ്ടുവരുമെന്നും ലെബനനിലെ ശത്രുതയ്ക്ക് വിരാമമിടുമെന്നും ഇറാനും അതിന്റെ പ്രോക്സികളും ഈ മേഖലയ്ക്ക് ഭീഷണിയാകില്ലെന്നും ഉറപ്പാക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു. ജാനുവരി 20 ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇതിനെല്ലാം ഒരു പുതിയ തീരുമാനം കൈവരുമെന്നാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ കണക്കുകൂട്ടുന്നത്.